അയ്യപ്പ അയ്യപ്പജ്യോതിയുടെ കണക്കെടുപ്പല്ല അയ്യപ്പ അയ്യപ്പജ്യോതിക്ക് ശബരിമല കർമ്മസമിതിയും ആർ എസ് എസും എൻ എസ് എസും സംഘപരിവാറിൻ്റെ മറ്റ് സംഘടനകളും എല്ലാം ഒത്തുചേർന്ന് കോപ്പ് നിങ്ങൾ മുന്നോട്ട് വച്ചിരുന്ന കണക്കുകൂട്ടലുകൾ തെറ്റിയതിനെക്കുറിച്ചാണ് ആദ്യത്തെ കണക്കുകൂട്ടൽ ഇടമുറിയാതെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ദീപം തെളിയിക്കാൻ ആളുണ്ടാകും എന്നതായിരുന്നു ലക്ഷം പേര് പങ്കെടുക്കും എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു ഒരു കൈയകലത്തിലെങ്കിലും നിൽക്കാനുള്ള ആളുകൾ ഈ റോഡരികിൽ എല്ലായിടത്തും ഉണ്ടാകും എന്ന് കരുതിയെടുത്ത് അത് സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാണല്ലോ ഞങ്ങൾ വേറെ തെളിവുകളൊന്നും ഇപ്പോൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കേരളത്തിൻ്റെ അങ്ങോളം വിങ്ങോളമുള്ള എത്രയോ കിലോമീറ്റർ ദൂരങ്ങളിൽ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അങ്കമാലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എം സി റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കിലോമീറ്ററുകളോളം ആളുകളില്ലാതിരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില ഈ പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് രണ്ടും മൂന്നും കിലോമീറ്റർ ദൂരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും തള്ളിക്കളയുന്നില്ല സ്ത്രീകളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ശബരിമല വിഷയം ആളിക്കത്തി തുടങ്ങിയ ആദ്യഘട്ടം ആ ആദ്യഘട്ടത്തിൽ നാമജപ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിനായി വന്ന സ്ത്രീകളിൽ പകുതിയോളം ഇത്തവണ ഈ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന ശരിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടി വരും കാരണം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ജനങ്ങൾ ഇതിനോട് വിമുഖത കാട്ടി എന്നതൊരു യാഥാർത്ഥ്യം എങ്കിലും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണെങ്കിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അതൊരു ഇടമുറിയാത്ത ചങ്ങല പോലുള്ള ഒരു അയ്യപ്പ അയ്യപ്പജ്യോതിയാണ് എന്ന് പറയരുത് ഒരു കൈ അകലത്തിലെങ്കിലും അല്ലെങ്കിൽ രണ്ട് കൈ അകലത്തിലെങ്കിലും ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന തരത്തിൽ പോലും ആ ഒരു സംഘാടനം ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം അതിൻ്റെ കൂട്ടത്തിലാണ് ബി ഡി ജെ എസ് പങ്കെടുത്തില്ല എന്നും അവരെ ക്ഷണിച്ചത് വൈകിയാണ് എന്ന് ബി ഡി ജെ എസിൻ്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നത് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെയാണ് ബി ഡി ജെ എസ് പങ്കെടുത്തില്ലെങ്കിലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചില ശാഖകളിൽ നിന്നുള്ള ഭാരവാഹികളൊക്കെ ചില മേഖലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുമുണ്ട് അതുകൊണ്ട് അയ്യപ്പ ജോതിയിൽ പങ്കെടുക്കരുത് എന്ന് എസ് എൻ ഡി പി ആരെയും വിലക്കിയിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എൻ എസ് എസ് ആണെങ്കിൽ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തന്നെ ഈ പെരുന്നെയിൽ മന്നം സമാധിയുടെ സമീപത്താണ് നിന്നത് ആ ജ്യോതിയിൽ പങ്കാളികളാകാൻ അവർ പുറത്തേക്ക് ഇറങ്ങി വരാത്ത ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ ഈ അയ്യപ്പ ജ്യോതി എന്നുള്ള ആശയം വനിതാ മതിലിന് ബദലായിട്ടാണ് അത് കൊണ്ടുവന്നത് എന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലാതെ ആചാര സംരക്ഷണം എന്നുള്ള ആ ഒരു മഹത്തായ ഉദ്ദേശമൊന്നും ആയിരുന്നില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഛേതോ വികാരം എന്നത് എല്ലാവർക്കും അറിയാം ഒരു സുപ്രഭാതത്തിൽ വനിതാ മതിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് എന്നാൽ പിന്നെ നമുക്കും ഒരു ഇതുപോലെ ഒരു സംഗതി സംഘടിപ്പിക്കണ്ടേ എന്ന് അങ്ങനെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതിന് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പിന്തുണ വന്നതോടുകൂടി സ്വാഭാവികമായി കുറേ ആളുകൾ അതിൻ്റെ പിന്നിൽ ഇറങ്ങുകയും ചെയ്തു ഒരൊറ്റ ചോദ്യം മാത്രം ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു ബി ഡി ജെ എസിന് കിട്ടിയ ഏഴ് ലക്ഷത്തിലധികം വോട്ടുകൾ ഞാൻ മാറ്റി നിർത്തുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു അതായത് ബി ജെ പിക്ക് ലഭിച്ച ബി ജെ പിക്ക് മാത്രം ലഭിച്ചത് ബി ജെ പിയുടെ സഖ്യകക്ഷികളെ ആരെയും കൂട്ടുന്നില്ല ബി ജെ പിക്ക് മാത്രം കേരളത്തിലെമ്പാട് ലഭിച്ചത് ആ ഇരുപത്തിയൊന്ന് ലക്ഷം ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകൾ ആ ആളുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ അയ്യപ്പ ഭക്തിയുടെ പേരിൽ അയ്യപ്പ വിശ്വാസികളാണ് എന്ന് നമുക്ക് കരുതാമല്ലോ അവർ ഇറങ്ങി നിന്നെങ്കിൽ തന്നെ ഇത് തോളോട് തോൾ നിർന്ന് ചേർന്ന് നിന്നാലും തികയാത്ത ഒന്നായി മാറിയനെയായിരുന്നു ആ ഒരു യാഥാർത്ഥ്യം സംഭവിച്ചിട്ടില്ല അതിനോടൊപ്പം ഈ ഇരുപത്തിയൊന്ന് ലക്ഷത്തിനോടൊപ്പം നമ്മൾ നമ്മളീ ജ്യോതിയിലുടനീളം കണ്ടത് കുട്ടികളടക്കമുള്ളവരുണ്ട് കൊച്ചു കുട്ടികളടക്കമുള്ളവരെ രംഗത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അവരെയും കൂടി ചേർത്താൽ പിന്നെ എൻ എസ് എസിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ കരയോഗത്തിലുള്ള ആളുകളെയുമൊക്കെ കൂടി ചേർത്താൽ ഇതൊരു മഹാസംഭവമാകേണ്ടതായിരുന്നു ആ മഹാസംഭവം ആയില്ല നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഒരു കിലോമീറ്ററും രണ്ട് കിലോമീറ്ററും ജോലി തെളിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതൊരു മഹാസംഭവമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു അത് ശരി അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അതൊരു മഹാസംഭവമാണ് കാരണം അയ്യപ്പൻ്റെ പേരിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ജോലി നടത്തുന്നത് അയ്യപ്പനെ തെരുവിലേക്ക് വലിച്ചെഴിച്ച ആ ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടുപോയല്ലോ എന്നോർത്ത് നിങ്ങളോട് തന്നെ ഒരു സഹതാപം തോന്നുന്നു എന്ന ഒരു യാഥാർത്ഥ്യവും കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബി ജെ പിക്ക് സംഘപരിവാർ സംഘടനകൾക്കോ ഉള്ള കൃത്യമായിട്ടുള്ള ആൾ ബേസിൻ്റെ അത്ര പോലും ആളുകളെ നിങ്ങൾക്ക് അണിനിരത്താൻ സാധിച്ചിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് താഴെ ഇനി ഞങ്ങളെ അന്തം കമ്പികളൊന്നും വിളിച്ചാലും കുഴപ്പമില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയുമില്ല കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചെടുത്ത് ഇപ്പോൾ ആളുകളില്ല എന്നതാണ് ശരി ആ ശരി തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ശബരിമല വിഷയം തുടക്കത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആളുകളുടെ വികാരമുണ്ടല്ലോ ആ വികാരം മെല്ലെ മെല്ലെ പോയി പിന്നെയുള്ള ഒരു അന്താരാഷ്ട്ര തള്ളിൽ ഇതിന് പിരിവുണ്ടായിരുന്നില്ല ആളെ വിളിക്കാൻ പോയില്ല എന്നൊക്കെയാണ് പിരിവും ഉണ്ടായിരുന്നു കൂപ്പൺ അടിച്ച് പിരിവുണ്ടായിരുന്നു കൃത്യമായി തന്നെ എല്ലായിടത്തും പിരിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം ആളുകളെ വിളിക്കാൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സ്കോഡുകളും എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അന്താരാഷ്ട്ര തള്ളൽ തള്ളാതിരിക്കുക തിരക്കേടില്ലാതെ ആളുകളെ ഇറക്കി നിങ്ങൾക്ക് ഒരു ഷോ കാണിക്കാൻ സാധിച്ചു അയ്യപ്പൻ്റെ പേരിൽ മറ്റൊരു ഷോ കൂടി കാരണം റോഡിൽ തിരുവാതിര കളിക്കാനും ഗാനവേള നടത്താനും ഒക്കെ അയ്യപ്പൻ്റെ പേരിൽ ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇതുകൂടി സംഭവിച്ചു എന്ന് മാത്രം